ആഹാ അടിപൊളി നോക്കി നിറയെ പേര് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെയെല്ലാം നിറയെ പേര് വന്നിട്ടുണ്ട് കണ്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നോക്കിയേ നമ്മുടെ ഇവിടുത്തെ നല്ല അത്യാവശ്യം വലിയൊരു റോസാണ് മിക്കവാറും ഇതിനകത്ത് പൂവുണ്ടാവും നല്ല ഒരു റോസാണ് എപ്പോഴും പൂ പിടിക്കുന്ന ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൈ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പെല്ലാം ഒത്തിരി പേര് എല്ലാവരും കാണുന്നവരൊക്കെ ഇത് ചോദിക്കാറുണ്ട് പക്ഷേ ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കിളുക്കുമോ ചിലപ്പോൾ കിളുക്കണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഈ കമ്പുകൾ നമുക്കത് തൈയായിട്ട് കൊടുക്കുകയും ചെയ്യാം ഇത് പ്രൂൺ ചെയ്യുകയും ചെയ്യാം സത്യത്തിൽ ഇത് പ്രൂൺ ചെയ്യേണ്ട സമയമാണ് പക്ഷേ ഇത് നമ്മൾ വെറുതെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആർക്കും പ്രയോജനമില്ലാതെ പോവുകയും ചെയ്യും അപ്പോൾ ഞാനിത് നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ വളരെ പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വേര് വന്നു കഴിഞ്ഞ് അത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി അത് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം അത് വേര് പിടിച്ച് കിളുക്കും എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ റോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ഏതാണോ റോസ് ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്ന ഈ റോസാണ് ആ റോസിലെ ഏറ്റവും നല്ല നമ്മൾ പ്രൗൺ ചെയ്ത് മാറ്റാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന നല്ലൊരു കമ്പ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഈ ഒരു കമ്പാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അതിനകത്തൊക്കെ നിറയെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ മുട്ടൊക്കെ വിരിഞ്ഞ് അടുത്ത മുട്ട് വരുന്നതായിരിക്കും ഇതിനകത്തെല്ലാം മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് വേര് പിടിപ്പിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു പ്ലാസ്റ്റിക് കഷ്ണം വേണം അതുപോലെ തന്നെ നമുക്ക് ചകിരിച്ചോറ് വേണം പിന്നെ ഇതിനകത്ത് ഞാൻ സ്പ്രേ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സാധനമുണ്ട് കേട്ടോ അത് മറ്റൊന്നുമല്ല നമ്മുടെ പഴത്തിൻ്റെ തൊലി അരിഞ്ഞ് ഒരു രണ്ട് ദിവസം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എടുത്ത ഇതാണ് നമ്മുടെ ഈ ചകിരിച്ചോറിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇതിനൊരു നനവ് വേണം അപ്പോൾ പഴത്തൊലി നമ്മൾ രണ്ട് ദിവസം വെച്ചിട്ട് എടുത്തിരിക്കുന്ന ഇതാണ് ഞാൻ ഈ സ്പ്രേയറിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചകിരിച്ചോറൊന്ന് നനച്ചു കൊടുക്കാം നനച്ചു കൊടുക്കുന്ന കണക്കെന്ന് പറയുന്നത് നമ്മളിത് നമ്മളൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ വെള്ളം വരാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഒരു രീതി ആ ഒരു രീതിയിൽ വേണം ചകിരിച്ചോറ് എടുക്കാനായിട്ട് ഈ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേര് വരും അല്ലാതെ വെറും പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഈ മുള്ളൊക്കെ ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചെറിയ ഒരു പെട്ട് നമുക്കിടാം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വെട്ടിട്ടു കേട്ടോ ഇത്രയും വലിയൊരു വെട്ടിട്ടു അപ്പോൾ അത് ആ ചെടിയുമായിട്ട് ചേരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് തമ്മിൽ ചേരാതിരിക്കാൻ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ച് കൊടുക്കുക വെച്ച് ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ചകിരിച്ചോറ് ഇവിടെ കൊടുക്കാം അപ്പോൾ ഇത് ഇവിടെ നിന്ന് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു കുമ്പിൾ പോലെയൊക്കെ കെട്ടണം കാരണം നമ്മുടെ ചകിരിച്ചോറ് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരു കുമ്പിൾ പോലെ ആക്കി നമ്മൾ വെച്ചിരിക്കുക ഇനി നമ്മുടെ ചകിരിച്ചോറ് നമുക്ക് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം അത് കുറച്ച് മതി കേട്ടോ കൂടുതൽ വേണമെന്നില്ല കുറച്ച് മതി അത് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഇതിങ്ങനെ വെച്ച് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് കിളക്കാൻ ആയിട്ട് അനുവദിക്കാം അപ്പോൾ അതൊന്ന് കിളത്ത് അതിൻ്റെ വേര് വന്നു തുടങ്ങട്ടെ
അപ്പോൾ ഈ നമ്മുടെ റോസ് കുറച്ചുകൂടെ ഒക്കെ വലുതായി ഏകദേശം ഇത് നമ്മൾ ചെയ്തതിന് ശേഷം രണ്ട് മാസത്തോളമായി ഒരു മാസമായപ്പോൾ മുതലേ നമുക്ക് ഇതിന് വേര് വന്നു തുടങ്ങി എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ചെടിക്ക് ഒരു വിഷയമില്ലാതെ ഈ കമ്പ് നമ്മൾ വെച്ചിരിക്കുന്ന കമ്പിൽ അതിന് ശേഷം മുട്ട് വന്നു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ചെടി നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഒരു അഞ്ചാറ് മാസം പ്രായമുള്ള ചെടി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ കമ്പ് വെച്ചാൽ ചിലപ്പോൾ കിളുക്കണമെന്നില്ല പക്ഷേ ഇത് ഉറപ്പായിട്ട് കിളുത്തിരിക്കും അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ മഴ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഈർപ്പമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് വേര് വരുന്നത് അപ്പോൾ ഇത്രയും വലിയ ചെടിയിൽ നിന്ന് നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കമ്പ് മുറിച്ച് വെച്ച് ഉണങ്ങിപ്പോകും എന്നുള്ള പേടി വേണ്ട ഇത് എല്ലാം കൂടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ തൈകൾ ഇതിനകത്തു നിന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഇത് വിൽപ്പനയ്ക്കാണെങ്കിൽ അതും സാധിക്കും നല്ല തൈകൾ നമുക്ക് കൊടുക്കാനും പറ്റും ഇത് നല്ല റോസാണ് കേട്ടോ നാടൻ റോസാണ് ഒത്തിരി പൂക്കളുണ്ടാകും ഇതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം നിറയെ മുട്ടകളുമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പോട്ട് സ്റ്റാൻഡ് നമ്മൾ റെഡിയാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ഇവിടെ ചെയ്യാനുണ്ട് അത് ഞാൻ വീഡിയോ ഇടാം അപ്പോൾ തൽക്കാലം ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്കൊന്ന് കയറ്റി വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ടൂൾ വേണം ഇതുപോലൊരു കട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പിച്ചാത്തി നല്ല മൂർച്ചയുള്ളത് വേണം അപ്പോൾ അത് കൊണ്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ലൊരു കട്ടറാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് അഴിക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥയെ നോക്കട്ടെ എന്തായാലും വേര് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ മഴ സമയത്ത് നമുക്കിത് ചെയ്യാൻ നല്ലതാണ് കേട്ടോ ആഹാ അടിപൊളി നോക്കിയേ നിറയെ വേര് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെയെല്ലാം നിറയെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് നോക്കിയേ ഇവിടെ എല്ലാം നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി ചട്ടിയിലേക്ക് മാറ്റി നടാം അപ്പോൾ നോക്കിയേ നമുക്ക് ഇത്രയും നല്ല വലിയ ഒരു ചെടി നമുക്ക് കിട്ടി അപ്പോൾ ഇത് വേണ്ടാത്ത അതായത് ഉണങ്ങി വരുന്ന കമ്പുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം മഴയായതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് തണലിൽ വെക്കാം നന്നായിട്ട് കിളുത്ത് വരികയും ചെയ്യും ഇനി അഥവാ മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമ്മളിതൊന്ന് തണലത്ത് വെച്ച് ഒരു രണ്ടാഴ്ചയോളം നിന്നതിന് ശേഷം മാറ്റി വെച്ചാൽ മതി അതായത് മാറ്റി വെയിലത്തോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമുക്കിപ്പോൾ നടുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതുപോലെ ഒരു കട്ടർ ഉള്ളത് നല്ലതാണ് കേട്ടോ ഈ കട്ടർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് ഒന്ന് കയറി നോക്കിയാൽ മതി ponnappan.in എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇതാണ് പോട്ടിംഗ് മിക്സറായിട്ട് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് മണ്ണ് മണൽ ചകിരിച്ചോറ് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇത്തരം സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നിറച്ച് കൊടുക്കുന്നത് ഇത് പോട്ടിംഗ് മിക്സർ ഇല്ലാത്തവർക്ക് നമ്മുടെ സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അതിനകത്തുണ്ട് അപ്പോൾ നമുക്കിത് നിറച്ച് കൊടുക്കാം ഇപ്പോൾ ഏകദേശം 3/4 ഭാഗത്തോളം നമ്മളത് നിറച്ചു ഇനി നമുക്ക് ഈ ചെടി ഈ റോസ് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ വെക്കുമ്പോൾ അത്യാവശ്യം താഴ്ത്തി തന്നെ വെക്കണം അപ്പോൾ ഇത് കാറ്റത്ത് ആടാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം ഈ പറഞ്ഞതുപോലെ അല്പം തണലത്ത് ഒന്ന് വെച്ചേക്കുക ഇപ്പം മഴയാണ് എന്നാലും അല്പം തണലുള്ള സ്ഥലത്തൊന്ന് വെച്ചേക്കുക അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് റോസ് ഒന്നും ഉണങ്ങിപ്പോകാതെ നല്ല ഭംഗിയായിട്ട് റോസുകളെല്ലാം കിളിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് കാണിച്ച സാധനങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അതിലെല്ലാം കയറി വാങ്ങിക്കാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഈ സമയത്ത് ഇതുപോലുള്ള തൈകൾ നടുകയും തൈകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേനൽ സമയമാകുമ്പോൾ നല്ല തൈകൾ കിട്ടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത സമരം അതുവരേക്കും ബൈ